ഹായ് ഫ്രണ്ട്സ്, ഗുരുവും ശിഷ്യനും പുഴവക്കിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യേ പല കാര്യങ്ങളും ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ഗുരു അങ്ങോട്ട് മറുപടി പറയുന്നുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു, എനിക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ ആശകളുണ്ട്, പക്ഷേ ഐ കാൺ കംപ്ലീറ്റ് ഇറ്റ്. ഇതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്യം കൈവരിക്കാൻ കഴിയും, ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണല്ലോ ഗുരു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ പലപ്പോഴായി എനിക്കതിന് സാധിക്കുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് എൻ്റെ അടുത്തുള്ള പ്രശ്നം? ഗുരു ഒന്നും മിണ്ടിയില്ല, യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്രക്കിടയിൽ തന്നെ ഗുരു പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കണം, വിശ്രമിച്ച് കുളിച്ചിട്ടാവാം ബാക്കി യാത്ര. അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചു. പിന്നീട് വസ്ത്രം മാറ്റി കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഗുരു ശിഷ്യനെ തല പിടിച്ച് പുഴയിലൊന്ന് മുക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ സ്വതന്ത്രനാക്കി. വീണ്ടും അതുപോലെ ചെയ്തു, വീണ്ടും സ്വതന്ത്രനാക്കി. രണ്ട് പ്രാവശ്യവും ശിഷ്യന് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം ഗുരു അവിടെ തന്നെ പിടിച്ചു നിന്നു, സ്വതന്ത്രനാക്കിയില്ല. അങ്ങനെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഗുരു ശിഷ്യനെ വിടുന്നില്ല. ശിഷ്യൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെക്കൊണ്ട് കഴിയുന്ന മുഴുവൻ ശക്തിയുമെടുത്ത് തുഴഞ്ഞ് അവസാനം ഗുരുവിൻ്റെ ബലത്തിൽ നിന്ന്, ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വിധത്തിൽ കരക്ക് കയറി. പേടിച്ചു നിൽക്കുന്ന ശിഷ്യനോട് ഗുരു ചോദിച്ചു, മോനെ, നിനക്ക് ആദ്യമേ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആദ്യം രണ്ട് പ്രാവശ്യം ഞാൻ നിന്നെ മുക്കിപ്പിടിച്ചപ്പോൾ നിനക്ക് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അപ്പോഴൊക്കെ നീ വിചാരിച്ചത് നിന്നേക്കാൾ ബലമുള്ള എൻ്റെ കയ്യിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം ഒരിക്കലും നിനക്ക് രക്ഷയില്ല, ഇനി മരിക്കുമെന്നുറപ്പായപ്പോൾ നിൻ്റെ മുഴുവൻ ശക്തിയും നീ പ്രയോഗിച്ച് എന്നെ നീ തോൽപ്പിച്ചു കളഞ്ഞു. ഇതാണ് നിൻ്റെ പ്രശ്നം. ആദ്യത്തെ രണ്ട് പ്രാവശ്യം നീ തോറ്റതുപോലെ ഇപ്പോഴും നീ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴിയില്ല, എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല, എനിക്ക് ശക്തിയില്ല, എൻ്റെ മനസ്സിനത്ര പവറില്ല എന്ന ഒരു വിചാരത്തിൽ, എന്ന ഒരു ഉദ്ദേശത്തിൽ നീ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ധാരാളം ആഗ്രഹങ്ങളും അംബിഷൻസ് നിൻ്റെ മനസ്സിലുണ്ട് എന്ന് മാത്രം. പക്ഷെ അതിനുവേണ്ടി നീ പരിശ്രമിക്കുന്നുണ്ടെന്ന് നീ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ടോപ്പ് നിലയിലുള്ള പരിശ്രമം നിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതായത്, വളരെയധികം അധ്വാനിച്ചാൽ, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, എത്ര അധ്വാനിക്കുന്നുവോ അത്രയും നിനക്ക് വിജയം അടുത്തു വരും. അതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം നിനക്ക് മനസ്സിലായി ഇനി എന്ത് നോക്കിയിട്ടും കാര്യമില്ല, സർവശക്തിയുമെടുത്ത് തുഴഞ്ഞ് മുകളിലേക്ക് പൊങ്ങുക തന്നെയാണ് വഴിയുള്ളൂ എന്ന്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം നീ ശ്രമിക്കുകയും നിനക്ക് വിജയം കൈവരിക്കുകയും എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തിലുടനീളം നിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി, നിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അടുത്ത് എത്താൻ വേണ്ടി, വിജയിച്ചെടുക്കാൻ വേണ്ടി നീ ശ്രമിക്കേണ്ടത് നിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ്. നിനക്ക് എത്ര കഴിയുമോ, നിനക്ക് എത്ര പവറുണ്ടോ, ആ പവർ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ജീവിതത്തിൽ വിജയം കണ്ടവരെല്ലാം അവരുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് ശക്തമായി തുഴഞ്ഞപ്പോഴാണ് ജീവിതത്തിൻ്റെ മറുകര പിടിച്ചത്. അത് നമുക്ക് വലിയ ഒരു പാഠമാണ്. നമ്മൾ ഇതുപോലെ നല്ല നിലയിൽ പരിശ്രമിച്ചുകൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുക. പരിശ്രമിച്ചാൽ വിജയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. താൻ പാതി, ദൈവം പാതി എന്നാണല്ലോ. ആ പകുതിയിൽ നമ്മൾ സ്ഥിരമായി നല്ല ഉത്സാഹത്തോടുകൂടെ നല്ല നിലയിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പാതി ദൈവം തീർച്ചയായും തുറന്നു തരും, തുറന്നു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.